മെഡിസിൻ ലൈഫ് സൈക്കിൾ. അപ്പോ ഇതിൽ നോക്കുന്നത് ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു മെഡിസിന്റെ എൻറ്റയർ ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ എങ്ങനെയാണ് എന്നുള്ളതും, പിന്നെ അതോടൊപ്പം തന്നെ ഒരു കമ്പനി ഒരു മെഡിസിനിൽ നിന്ന് എത്രയൊക്കെ ഏൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജനറിക് കോമ്പറ്റീഷൻ എങ്ങനെയാണ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്രസന്റേഷനിൽ നമ്മൾ അറിയാൻ പോകുന്നത്. മെഡിസിൻ്റെ ലൈഫ് സൈക്കിൾ സ്റ്റാർട്ട് ആവുന്നത് തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് എന്നുള്ള ആ ഒരു പ്രോസസ്സിലൂടെയാണ്. അത് മാത്രമല്ല, ഈ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആ ഒരു പ്രോസസ്സിൽ ഒരിക്കലും ഒരു കമ്പനിക്ക് ഏൺ ചെയ്യുന്നില്ല, അതായത് ഒന്നും തന്നെ ഏൺ ചെയ്യില്ല അവിടെ. അതൊരു മാർക്കറ്റിംഗിലേക്ക് പോയതിനു ശേഷമേ അവർക്ക് എന്തെങ്കിലും ഏൺ ചെയ്യുള്ളൂ. ആ ഏൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് തന്നെയായിരിക്കും. പക്ഷേ അതിനു മുന്നേ ഇവർ ഏൺ ചെയ്യുന്നില്ല, പകരം ഇവർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പല പ്രോസസ്സിലായിട്ടും ഇവർക്ക് ഓരോ റിസർച്ച് ആ ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ ഒരുപാട് ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോ ഈ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഈ ഒരു ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു മെഡിസിൻ്റെ ലൈഫ് സൈക്കിള്, ഈ ഒരു ആദ്യത്തെ പ്രോസസ്സ് നമ്മൾ നേരത്തെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രസന്റേഷനിൽ. അപ്പൊ കുറച്ചും കൂടി ഒന്ന്, അതായത് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം, ഒന്നും കൂടി ഒന്ന് ഷോർട്ടായിട്ട് പറയാം. അതിൽ ഈ ഒരു പ്രോസസ്സിൽ വരുന്നത് ഒരു 5 steps എന്നുള്ള ഇതിലാണ്. അതായത് ആദ്യത്തെ സ്റ്റെപ്സ് വരുന്നത് എന്താ, ഡിസ്കവറി ആൻഡ് ഡെവലപ്മെൻ്റ് ആയിരുന്നു. അതായത് ആ ഒരു സ്റ്റെപ്പിൽ റിസർച്ചേഴ്സ് എക്സാമിൻ ചെയ്യാണ്, അതായത് ഒരു ഡിസീസ് അല്ലെങ്കിൽ ഡിസീസ് പ്രോസസ്സിനെ അതിൻ്റെ ഒരു പുതിയ ഇൻസൈറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ എക്സാമിൻ ചെയ്യുക. അതുവഴി ഒരു പ്രൊഡക്റ്റിനെ, അതായത് ഡിസീസിനെ അതിൻ്റെ ഒരു എഫക്റ്റിനെ എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ അതിനെ ആ ഒരു സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ അതിൻ്റെ എഗെയിൻസ്റ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യുക. അതുവഴി നമുക്ക് ആ ഒരു ഡിസീസിനെ അതിൻ്റെ ഒരു എഫക്റ്റിനെ നമുക്ക് എന്ത് പറ്റും, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഒരു മോളിക്കുലാർ കോമ്പൗണ്ട്സിനെ ടെസ്റ്റ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ട്, അതായത് ആ ഡിസീസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു എഫക്റ്റിന് കണ്ടുപിടിക്കാനായിട്ട് ടെസ്റ്റ് ചെയ്യുക ഒരുപാട്. അതുപോലെ തന്നെ പുതിയ ഡ്രഗ്സിന് ഡിസ്കവർ ചെയ്യുമ്പോൾ ആ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്സും പുതിയ ടെക്നോളജീസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കവർ ചെയ്യുക. പിന്നെ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുക, അങ്ങനെ ഇൻഫോർമേഷൻസിനെ ഗ്യാദർ ചെയ്യുക. അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഡ്രഗ് എങ്ങനെയാണ് അബ്സോർവ് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെറ്റബലൈസ് ചെയ്യുന്നത്, എക്സ്ക്രീഷൻ എങ്ങനെയാണ്, അപ്പം അതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും, അതായത് ആ ഒരു ADME എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഗ്യാദർ ചെയ്യുക ഇൻഫോർമേഷൻസ്. പിന്നെ അതോടൊപ്പം തന്നെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സും അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആ ഒരു ഡ്രഗിൻ്റെ എങ്ങനെയാണെന്നുള്ളത് നോക്കുക. പിന്നെ എങ്ങനെയാണ് നമുക്ക് ബെസ്റ്റ് ഡോസേജ് എങ്ങനെ വരും, പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് ഈ ഡ്രഗിനെ കൊടുക്കാൻ കഴിയും, അതായത് ഓറലി ആണോ അതല്ലെങ്കിൽ ഒരു ഇഞ്ചെക്ഷനിലൂടെയാണോ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ഒരു അഡ്വേഴ്സ് ഇവൻ്റ് ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഡ്രഗ് തന്നെ പല, അതായത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിളിൽ എങ്ങനെയൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, പിന്നെ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നത്, അതായത് വേറൊരു ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിട്ട് എങ്ങനെയൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നത്, അതിൻ്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയാണ് വേറെ ഡ്രഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്നുള്ളതൊക്കെയാണ്. Avodha promises a bright future. Learn now, pay after you land the job. Register now.